അയ്യപ്പ ഭക്തർക്ക് കട്ട സപ്പോർട്ടുമായി ക്രിസ്ത്യൻ സഭ. വിശ്വാസി സമരത്തിന്റെ തുടക്കം മുതൽ ആചാര സംരക്ഷണത്തിനായുള്ള സമരങ്ങൾക്ക് പൂർണ്ണ പിന്തുണയാണ് ക്രിസ്ത്യൻ സമുദായം നൽകിയത്. അതിന്റെ തുടർച്ചയാണ് ഇന്നലെ ചങ്ങനാശ്ശേരിയിൽ കണ്ടത്. മതസൗഹാർദ്ദവും സാമുദായിക മൈത്രിയും കേരള സമൂഹത്തിന്റെ മുഖമുദ്രയാണെന്നും ദൈവവിശ്വാസവും ആചാരങ്ങളും അവമതിക്കപ്പെടുമ്പോൾ എല്ലാ സമുദായങ്ങളും ഒന്നിച്ചു നിൽക്കണമെന്നും സമീപകാല സംഭവ വികാസങ്ങൾ കേരളത്തിലെ സമാധാനാന്തരീക്ഷം തകർക്കാതിരിക്കാൻ എല്ലാവരും ജാഗ്രത പുലർത്തണമെന്നും ചങ്ങനാശ്ശേരി അതിരൂപത സഹായമെത്രൻ മാർ തോമസ് തറയിൽ അഭിപ്രായപ്പെട്ടു. ശബരിമലയെ സംബന്ധിച്ച സമീപകാല സുപ്രീം കോടതി വിധിയെ തുടർന്നുള്ള കേരളത്തിലെ സ്ഥിതിഗതികൾ വിലയിരുത്തുന്നതിനും ഹൈന്ദവ സമൂഹത്തോടുള്ള ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നതിനുമായി മാർ തോമസ് തറയിലിന്റെ നേതൃത്വത്തിൽ ചങ്ങനാശ്ശേരി അതിരൂപതയുടെ പ്രതിനിധികൾ NSS ആസ്ഥാനത്തെത്തി ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരുമായി കൂടിക്കാഴ്ച നടത്തി. ആലിംഗനം ചെയ്തും നന്ദി പറഞ്ഞും സുകുമാരൻ നായർ പിന്തുണയ്ക്ക് നന്ദി അറിയിച്ചപ്പോൾ മെത്രാന്റെ കണ്ണു നിറഞ്ഞു. ഹൈന്ദവ സമുദായം ഒരുമിച്ച് നിൽക്കേണ്ട സമയമാണെന്നും മെത്രാൻ പറഞ്ഞു. കേരളത്തിലെ വിമോചന സമര ചരിത്രം മുതൽ NSS ക്രിസ്ത്യൻ ബന്ധം സജീവമായിരുന്നു. സർക്കാരിന്റെ വനിതാ മതിലിനെ KCBC നിശിതമായി വിമർശിച്ചിരുന്നു. സമൂഹത്തെ ഭിന്നിപ്പിച്ചല്ല നവോത്ഥാന മൂല്യം ഉയർത്തേണ്ടത്. സമൂഹത്തിൽ ചേരിതിരിവ് സൃഷ്ടിക്കുന്നത് ശരിയല്ലെന്നും KCBC പുറത്തിറക്കിയ പത്രക്കുറിപ്പിൽ വ്യക്തമാക്കിയിരുന്നു. രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുള്ള വിഭാഗീയ നീക്കം ഒഴിവാക്കണം. വനിതാ മതിലിന്റെ പ്രചാരകരായി ചിലരെ മാത്രം ചിത്രീകരിക്കുന്നത് തെറ്റായ സന്ദേശം നൽകുമെന്നും KCBC ചൂണ്ടിക്കാട്ടിയിരുന്നു. ശബരിമലയിലെ വിശ്വാസ സമരങ്ങളെ സമവായ നയത്തോടെ സർക്കാർ സമീപിക്കണമെന്നും KCBC പറഞ്ഞിരുന്നു. പൊതുസമൂഹത്തിന്റെ നന്മയ്ക്കും വളർച്ചയ്ക്കുമായി ക്രൈസ്തവ ഹൈന്ദവ സമുദായങ്ങൾ ചെയ്ത സേവനങ്ങളും നേതൃത്വവും നിസ്തുലമാണെന്നും ഈ വിഭാഗങ്ങളെ മാറ്റി നിർത്തി കേരള ചരിത്രത്തെയും നവോത്ഥാനത്തെയും വിലയിരുത്തുന്നത് വളരെ വികലമായിരിക്കുമെന്നും ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ അഭിപ്രായപ്പെട്ടു. NSS ആസ്ഥാനത്ത് നടന്ന കൂടിക്കാഴ്ചയിൽ NSS താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് ഹരികുമാർ കോയിക്കൽ, വികാരി ജനറൽ റവറന്റ് ഡോക്ടർ ജോസഫ് മുണ്ടക്കയത്തിൽ, PRO ജോജി ചിറക്കൽ, പാസ്റ്ററൽ കൗൺസിൽ സെക്രട്ടറി ഡോക്ടർ ആന്റണി മാത്യൂസ്, ഹയർ എഡ്യൂക്കേഷൻ ഡയറക്ടർ ഡോക്ടർ PC അനിയൻ കുഞ്ഞ് എന്നിവരും പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.